ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വാർത്ത കെട്ടി ഇവരെ കൊണ്ട് ഞെട്ടും. കാരണം ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ചെന്നൈയിലായതുകൊണ്ടും ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പൊതുവെ എനിക്കറിയാവുന്ന കുട്ടികളൊക്കെ നോർത്ത് ഇന്ത്യൻസും അവിടെയുള്ള കുട്ടികളും അവിടെ വളർന്നിട്ടുള്ള കുട്ടികളൊക്കെ എന്താ രാമേന്ദ്ര പ്രശ്നം? അവര് പലരും എന്റെ വയസ്സ കണ്ടുകൊണ്ടും എന്റെ അച്ഛൻ സിനിമാ നടനായതുകൊണ്ടും മാത്രം എന്നെ ഇഷ്ടപ്പെട്ടത് എന്റെ കൂടെ നടന്ന ഒരുപാട് പേരുണ്ട്. പ്രേമം പേടിക്കണ്ട, കംപ്ലീറ്റ് അഭിനയ. അവരെയൊക്കെ ഞാൻ വൃത്തിക്ക് തേച്ചിട്ടുണ്ട്. ഹീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരിക്ക് എന്ന് സന്തോഷമുള്ളൂ. അതിൽ യാതൊരു വിഷമമോ കുറ്റബോധമോ എനിക്കില്ല. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ? എന്റെ മരുമകൻ. നമ്മളൊരു ഇന്റർവ്യൂവിന്റെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ തേച്ചിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയുമ്പോൾ അത് ഒരു അത് സ്ത്രീവിരുദ്ധത തന്നെയാണ്. ഇതിപ്പോ ഞാനിന്റെ ഒരു ന്യായം ഉണ്ടായിരിക്കാം അവര് ചീറ്റ് ചെയ്തേന്. പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഒരിക്കലും ഒരു ആങ്കർ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ചേച്ചി. ഇപ്പൊ ചേച്ചി ഒരു ആങ്കർ ആണല്ലോ, ഒരിക്കലും ചോദിക്കാം ചേട്ടൻ ആരെങ്കിലും തേച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആങ്കേഴ്സ് നിർത്തണം. അപ്പൊ നീ ഓലപ്പാമ്പ് കണ്ട പേടിക്കില്ല എന്ന് പറഞ്ഞു? ഓലപ്പാമ്പ് കണ്ട ഞാൻ പേടിക്കില്ല, പക്ഷെ ഇതും ശരിക്കും പാമ്പാടാ. പിന്നെ വേറെ അതിന്റെ പ്രധാന വിഷയം സാർ അഡ്രസ് ചെയ്യേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇവിടെ മീറ്റും ഇതുപോലത്തെ എന്തുകൊണ്ട് ഈ റേപ്പ് കൾച്ചറും ഹെറാസ്മെന്റും അവസാനിക്കുന്നില്ല? ഇവിടെ അങ്ങനെ അലിഗേഷൻ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ സാറ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 50, 45, 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വായി നോക്കുന്നത് കളവന്മാരാണ്. ഇവിടെ ലുലു മോള് പോയിട്ടുണ്ടെങ്കിൽ ഒരു ബസ്സിൽ കയറിയാലും ഓട്ടോ കയറിയാലും ഞാൻ എന്റെ ഭാര്യയുടെ ഇവിടെ 1-2 തവണ ലുലു മോള് പോയിട്ടുള്ളൂ. ഏറ്റവും വായി നോക്കുന്നത് മധ്യവയസ്കന്മാരും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. അപ്പോ അവരുടെ ആയ കാലത്തും ഇവർ തന്നെ ചെയ്തിട്ടുണ്ടാവുക. 50 വയസ്സ് കഴിഞ്ഞിട്ട് അവരിത് ചെയ്യുന്നു. പക്ഷെ ഇന്നത്തെ ന്യൂ ജനറേഷന് ഇന്ന് മീറ്റ് മൂവ്മെന്റ് ഉണ്ട്, അവർക്ക് പേടിയുണ്ട്, അവരത് അവർക്ക് ബോധമുണ്ട്, അവർക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്. മനസ്സിലായോ? അതാണ് ജനറേഷൻ ഗ്യാപ്. പക്ഷെ 50, 55, 60 വയസ്സായിട്ട് ഒരു മാറ്റം ഇല്ലാതെ അവർ 60 വയസ്സിൽ ഇതാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ 18, 17 വയസ്സിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? പണ്ട് ഇവന്മാരൊക്കെ കുളിസീന് കാണാൻ പോയിട്ടുണ്ടാവും. ഇന്ന് അതൊന്നും കുഴപ്പമില്ല, ടെക്നോളജി മനസ്സിലായപ്പോ എന്താ വീട്ടിൽ നിന്ന് ഒരു തുണ്ട് ചെടി വാങ്ങിച്ചു കണ്ടാ അവരൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. അപ്പുറത്തൂടെ മതിലല്ലോ കോളായിട്ട് നോക്കുക, കുളിസീൻ കാണുമ്പോ ഇതൊക്കെ ആയിരിക്കും ഇവരുടെ കാലഘട്ടത്തിൽ ഇവർ ചെയ്തിട്ടുണ്ടാവും. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്കും എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി, എല്ലാരും പിരിഞ്ഞു പോയി.